സംവിധായകനും നടി അമല പോളിന്റെ മുൻ ഭർത്താവുമായ എ എൽ വിജയ് രണ്ടാമതും വിവാഹിതനായി. ചെന്നൈ സ്വദേശിയായ ഡോക്ടർ ഐശ്വര്യയാണ് വിജയുടെ വധു. ഏറ്റവും അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും പങ്കെടുത്ത സ്വകാര്യ ചടങ്ങിലാണ് വിവാഹം നടന്നത്. മാതാപിതാക്കൾക്ക് ഒപ്പമുള്ള വധൂവരന്മാരുടെ ചിത്രങ്ങൾ പുറത്തുവന്നു. മദ്രാസ് പട്ടണം, ദൈവ തിരുമകൾ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയനായ സംവിധായകനാണ് എ എൽ വിജയ്. ദൈവ തിരുമകൾ ഷൂട്ടിങ്ങിനിടെ ചിത്രത്തിലെ നായികയായ അമല പോളുമായി അദ്ദേഹം പ്രണയത്തിലാവുകയും 2014 ഇവർ വിവാഹിതരാവുകയും ചെയ്തു. 2017 അമലയുമായി വിജയ് വേർപിരിഞ്ഞു. പരസ്പര സമ്മതത്തോടെയായിരുന്നു വിവാഹമോചനം. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിതയുടെ ജീവിതം പറയുന്ന ചിത്രം തലൈവിയാണ് വിജയുടെ പുതിയ ചിത്രം. കങ്കണ റണാവത്താണ് ചിത്രത്തിൽ ജയലളിതയെ അവതരിപ്പിക്കുന്നത്. June 29 താൻ വീണ്ടും വിവാഹിതനാകുന്നു എന്ന വാർത്ത വിജയ് ആരാധകരുമായി പങ്കുവച്ചത്. മാധ്യമങ്ങളെയും സുഹൃത്തുക്കളെയും അഭ്യുതകാംക്ഷികളെയും അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള വിജയുടെ പത്രക്കുറിപ്പ് V4 എന്റർടൈനേഴ്സിന്റെ പബ്ലിക് റിലേഷൻ ഓഫീസറായ ഡയമണ്ട് ബാബുവാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഓരോരുത്തർക്കും അവരവരുടെ ജീവിതയാത്ര എന്ന് പറയുന്നത് പ്രത്യേകത ഉള്ളതും സമാനതകൾ ഇല്ലാത്തതുമായിരിക്കും. മറ്റാരെയും പോലെ തന്നെ എന്റെ ജീവിതവും സങ്കടങ്ങളിലൂടെയും സന്തോഷങ്ങളിലൂടെയും പരാജയങ്ങളിലൂടെയും വിജയങ്ങളിലൂടെയും കടന്നുപോയിട്ടുണ്ട്. പക്ഷേ ആ അവസരങ്ങളിലെല്ലാം തന്നെ എന്നോട് കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുഹൃത്തുക്കൾ എന്നല്ല കുടുംബം എന്ന് അഭിസംബോധന ചെയ്യുന്ന മാധ്യമങ്ങളുടെ പിന്തുണയാണ്. അവരെന്റെ വികാരങ്ങളെ മനസ്സിലാക്കി എന്റെ സ്വകാര്യതയെ മാനിച്ചു. ഇന്നെന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തുടക്കം എന്റെ എല്ലാ അഭ്യുതകാംക്ഷികളുമായി പങ്കുവെക്കണമെന്ന് എനിക്ക് തോന്നുന്നു. ഡോക്ടർ ഐശ്വര്യയുമായുള്ള എന്റെ വിവാഹം ഞാൻ ഏറെ സന്തോഷത്തോടെ അറിയിക്കുന്നു. ഇതൊരു അറേഞ്ച്ഡ് മാരേജ് ആയിരിക്കും. വരുന്ന ജൂലൈയിൽ സ്വകാര്യ ചടങ്ങായാണ് നടക്കുന്നത്. നിങ്ങളുടെ ഏവരുടെയും സ്നേഹത്തോടെയും ആശീർവാദത്തോടെയും ഞാൻ എന്റെ ജീവിതത്തിലെ പുതിയ അധ്യായത്തിന് തുടക്കം കുറിക്കുന്നു. എല്ലാവരുടെയും പിന്തുണയ്ക്കും ആശംസകൾക്കും നന്ദി. വിജയയുടെ പത്രക്കുറിപ്പ് ഇങ്ങനെയായിരുന്നു. ഇതോടുകൂടി അമല പോൾ ആകെ വിഷമത്തിലായി കാണുമെന്നാണ് ആരാധകർ പറയുന്നത്. ഇത്രയും നാൾ വിജയ് വിവാഹം കഴിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അത് സത്യമാവരുതേ എന്നും പ്രാർത്ഥിച്ചിരുന്നുവെന്നും ആരാധകർ പറയുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.